എവ്രിവൺ, മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ആവറേജ് അഥവാ ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ പഠിച്ചിരിക്കേണ്ടത് മൂന്ന് ഇക്വേഷൻസ് ആണ്. ആ മൂന്ന് ഇക്വേഷൻസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എൻ്റെ കുട്ടികൾ സെറ്റാക്കി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ഫുൾ സെറ്റാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ ഈ ഒരു ഫുൾ ചാപ്റ്റർ എൻ്റെ കുട്ടികൾക്ക് മിസ് സെറ്റാക്കി തരാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മൂന്ന് പേരെയാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഒന്ന് ശരാശരി അല്ലെങ്കിൽ നമ്മുടെ ആവറേജ്, പിന്നെ ടോട്ടൽ അല്ലെങ്കിൽ ആകെത്തുക, പിന്നെ നമ്പർ അല്ലെങ്കിൽ എണ്ണം. ഈ മൂന്ന് ആൾക്കാരെയും മാറി മറിച്ചുമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ കുട്ടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇവരെ മൂന്ന് പേരെയും ഒരുമിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഒരു ടേബിൾ ടൈപ്പ് പ്രോബ്ലം ആയിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരും. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ തന്നെ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായി കാണും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവരെ മൂന്ന് പേരെയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഇക്വേഷൻ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യം നമ്മുടെ ശരാശരി അല്ലെങ്കിൽ നമ്മുടെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, സം ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടലിനെ നമ്പർ കൊണ്ട്, നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാൻ ആകെ തുകയിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നമ്മളോട് ദ സം ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടലാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആവറേജിനെ നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അഥവാ നമ്മുടെ ആകെ തുക കണ്ടുപിടിക്കാൻ ശരാശരിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് പറയാം. ദെൻ ഇനി എണ്ണമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്പറാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ടോട്ടൽ സം ഓഫ് വാല്യൂസിനെ ആവറേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആകെ തുകയിനെ ശരാശരി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ അടിച്ച് കാണും, ഇവിടെ ഗുണിക്കണോ ഹരിക്കണോ അല്ലേ, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ പറയേണ്ട കാര്യമില്ല, ഇതിലും ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ആയാലോ. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇതായി മൂന്ന് ഇക്വേഷൻസ് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാം. അപ്പോൾ നോക്കിക്കേ, മിസ് ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിനെ മൂന്നായിട്ട് ഭാഗിച്ച് ഓരോന്നിലും ഓരോ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ടി എ എൻ എന്ന് പറയുന്ന ലെറ്റേഴ്സാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഇസ് ടാൻ എന്ന് പറയുന്നത് വെച്ച് മിസ് കുട്ടികൾ ഓർത്തിരിക്കുക. ഓക്കെ, ടാൻ. ഇവിടെ ടി ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ ടോട്ടലിനെയാണ് അല്ലെങ്കിൽ ആകെ തുകയിനെയാണ് ടി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് എ നോക്കുമ്പോൾ നമ്മുടെ ആവറേജ് അഥവാ നമ്മുടെ ശരാശരിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. ആൻഡ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ്, നമ്പറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കി, എ എന്ന് പറയുന്ന ആവറേജ് ശരാശരി, നമ്പർ എന്ന് പറയുന്നത് എൻ വെച്ച് ഡിനോട്ട് ചെയ്യും, എണ്ണം. നമുക്കറിയാലോ നമ്പറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എൻ, ആവറേജിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ, ദെൻ ടോട്ടൽ അല്ലെങ്കിൽ ആകെ തുകയിനെ ഡിനോട്ട് ചെയ്യുന്നത് ടി ആണ്. അപ്പോൾ ഇത്രയും എൻ്റെ കുട്ടികൾ ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഇവരെ മൂന്ന് പേരെയും കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളൂ. ആൻഡ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവറേജ് കണ്ടുപിടിക്കാം. സോ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്, ആ ആളെ അങ്ങ് മറച്ചേക്കുക. ഇനി ബാക്കി ആരൊക്കെയുണ്ട് നമുക്കിവിടെ, ഇവിടെ ടോട്ടൽ ടീയും ദെൻ നമ്പർ എന്നും ഉണ്ട് അതെ. അഥവാ എന്താ, ടീനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് എന്നുകൊണ്ട്, ദാറ്റ് ഇസ് ടി ഡിവൈഡഡ് ബൈ എൻ. ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഇസ് ആകെ തുകയിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിമ്പിളായിട്ട് നമ്മുടെ ആവറേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ക്വസ്റ്റിൽ, അപ്പോൾ എന്താ ചെയ്യുക, അതാ നമ്പറിനെ നമ്മളങ്ങ് മറിച്ചു, ബാക്കി ആരൊക്കെയുണ്ട്, ടി ഉണ്ട്, ഡിവൈഡഡ് ബൈ എ ഉണ്ട്. സോ ടോട്ടൽ ഡിവൈഡഡ് ബൈ ആവറേജ്, ടി ഡിവൈഡഡ് ബൈ എ. റെഡിയാണോ? ഇനി നമ്മളോട് ചോദിക്കുന്നത് ടി ആണെങ്കിലോ ടോട്ടൽ ആണെങ്കിലോ ഒന്നുമില്ല, ടീനെ അങ്ങ് കളയുക, ബാക്കി ആരൊക്കെയുണ്ട്, എയും എന്നും ഉണ്ട്. അത് താഴെ താഴെയല്ല നേരെ എഴുതിയേക്കുന്നത് അല്ലേ. സോ അവിടെ ഡിവിഷൻ അല്ല, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ദാറ്റ് ഇസ് ടി ഇസ് ഈക്വൽ ടു എ ഇൻ ടു എൻ ആയിരിക്കും. ടോട്ടൽ കാണാൻ ആവറേജിലെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ശരാശരിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ മൂന്ന് ഇക്വേഷൻസും സെറ്റായോ? സോ ഈ ഒരൊറ്റ പിക്ചർ എൻ്റെ കുട്ടികൾ ഓർത്ത് വെക്കുക. ഇനി ഇവിടെ പ്ലേസ്, അതായത് ഈ ട്രയാങ്കിൾ മിസ് ഈ ലെറ്റേഴ്സ് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് നോക്കിക്കേ. ഈ ആവറേജ് എയും എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല, ഡിവിഷനാണ് വരുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. ബട്ട് ഈ ടി എന്ന് പറയുന്നത് എപ്പോഴും ടോപ്പിൽ തന്നെ എഴുതിയിരിക്കണം. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ഓർത്താൽ മതി, ടോട്ടൽ ടോപ്പിലായിരിക്കണം, ടോപ്പിലായിരിക്കണം ടി വരിക എന്ന് എൻ്റെ കുട്ടികൾ ഓർത്തിരുന്നാൽ മതി. ദെൻ എയും എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് എഴുതിയാലും ഒരു കുഴപ്പമില്ല. റെഡിയാണോ? അപ്പോൾ മൂന്ന് ഇക്വേഷൻസും സെറ്റല്ലേ. സോ അതൊന്ന് പറഞ്ഞ് നോക്കിക്കേ, ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടലിനെ ആവറേജ് ടീനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആൻഡ് ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആവറേജിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമ്പറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലാണ് ടോട്ടലിനെ ആവറേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ട്രയാങ്കുലർ ഫോമുല പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളി
അടിപൊളിയായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഈ ലെറ്റേഴ്സ് എവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരൊറ്റ ട്രയാങ്കിൾ ജസ്റ്റ് സൈഡിലൊന്ന് വരച്ചിടുക എക്സാമിന് കയറുമ്പോൾ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ മൂന്ന് ഇക്വേഷൻസ് മാറിപ്പോവാതെ കിട്ടും. റെഡി? ആൻഡ് ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അതാണ് നമ്മുടെ എക്സാമുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതാ മിസ്, ഒരു ടേബിൾ പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിൾ പ്രോബ്ലം ആണ് എല്ലാ തവണയും ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിച്ച് കാണാറുള്ളത്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ചിൽഡ്രൻ വിയർ ആസ്ക്ഡ് ടു ഡൊണേറ്റ് ബുക്സ് ടു ദി സ്കൂൾ ലൈബ്രറി യൂസിംഗ് ദി ഗിവൺ ഡീറ്റെയിൽസ് ഫിൽ അപ്പ് ദ ടേബിൾ ബിലോ. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്, ഈ ടേബിൾ ഫിൽ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച നമ്മുടെ ആ മൂന്ന് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടേബിൾ നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്കൂൾ ലൈബ്രറിയിലേക്ക് എന്താണ് പുസ്തകങ്ങൾ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ക്ലാസ് സിക്സ് എടുത്തപ്പോൾ അവിടെ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ 6A, 6B, 6C, 6D എന്ന് പറഞ്ഞ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഓരോ ഡിവിഷനിൽ നിന്നും എത്ര കുട്ടികളുണ്ട് എന്നുള്ളത്, ഓരോ ഡിവിഷനിലും എത്ര കുട്ടികളുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് നെക്സ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഏതാണ്, ലെറ്റർ എൻ ആണ് അല്ലേ, നമ്പർ എൻ. ഓക്കെ, ആൻഡ് ആ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് സ്കൂൾ ലൈബ്രറിക്ക് ടോട്ടൽ എത്ര ബുക്ക് ഡൊണേറ്റ് ചെയ്തു എന്നുള്ളതാണ് തേർഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ടോട്ടലാണ് നമ്പർ ഓഫ് ബുക്സ് കണ്ടതുകൊണ്ട് എൻ്റെ കുട്ടികളത് എന്നാന്ന് വിചാരിക്കരുത്. അവരെല്ലാവരും കൂടെ ഇപ്പോൾ ഫസ്റ്റ് നോക്കുമ്പോൾ 6A, 6A ക്ലാസ് എടുക്കുമ്പോൾ 6A 30 സ്റ്റുഡൻസ് ഉണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് ടോട്ടൽ 120 ബുക്സ് ഡൊണേറ്റ് ചെയ്തു. സോ ഇവിടെ ടോട്ടൽ ടി ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. ദെൻ ആവറേജ്, അതിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ്, എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവരെ മൂന്ന് പേരെയും അവിടെ ഇവിടെ എവിടെയൊക്കെയോ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കണ്ടുപിടിച്ച് ടേബിൾ ഫിൽ ചെയ്യാം. റെഡി? അപ്പോൾ ഫസ്റ്റ് 6A കൺസിഡർ ചെയ്തപ്പോൾ 30 സ്റ്റുഡൻസ് ഉണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് ടോട്ടൽ 120 ബുക്സ് ഡൊണേറ്റ് ചെയ്തു. സോ ആവറേജും അവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. ശരാശരി ആവറേജ് ഒരു കുട്ടി 4 ബുക്ക് വീതം സ്കൂൾ ലൈബ്രറിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫിൽ ചെയ്യാനില്ല. ഇനി അടുത്ത 6B കൺസിഡർ ചെയ്തപ്പോൾ അവിടെ 40 സ്റ്റുഡൻസ് ഉണ്ട്. എൻ എന്ന് പറയുന്നത് അവിടെ 40 ആണ്. ആൻഡ് അവരെല്ലാവരും കൂടെ എത്ര ബുക്കാണ് ടോട്ടൽ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്, 240 ബുക്കാണ് സ്കൂളിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആവറേജ് ഒരു കുട്ടി എത്ര ബുക്ക് വീതം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നിട്ടില്ലേ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആവറേജ് ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ നമ്മുടെ ട്രയാങ്കിൾ സൈഡിൽ എൻ്റെ കുട്ടികളൊന്ന് വരച്ച് നോക്കുക, അപ്പം പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ ഇവിടെ ടി എഴുതി, ഇവിടെ എ എഴുതി, ഇവിടെ എൻ എഴുതി. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആവറേജ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ആവറേജ് മാത്രം കളഞ്ഞു ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ. സോ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, 240 ആണ്. സോ അതിനെ നമ്പറായിട്ടുള്ള 40 കൊണ്ട് അല്ലേ എൻ കൊണ്ട് ഇതാ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതാ 0 ക്യാൻസൽ ചെയ്യുക. 24 ÷ 4 എന്ന് പറയുമ്പോൾ 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. റെഡി അല്ലേ? ദെൻ അടുത്തത് നോക്കുമ്പോൾ 6A കൺസിഡർ ചെയ്താൽ അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് തന്നിട്ടില്ല. ബട്ട് അവരെല്ലാവരും കൂടെ ടോട്ടൽ 175 അല്ലേ, 175 ബുക്ക് സ്കൂൾ ലൈബ്രറിക്ക് കൊടുത്തിട്ടുണ്ട്. ശരാശരി ഒരു കുട്ടി ആവറേജ് എത്ര ബുക്ക് വീതം ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, 5 ബുക്ക് വീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പറാണ്, എൻ ആണ്. സോ ഇവിടെ എൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ആ ടീനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ടോട്ടലിനെ ആവറേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, 175 ആണ്. ദെൻ അതിനെ എന്ത് ചെയ്യണം, നമ്മുടെ ആവറേജ് ആയിട്ടുള്ള 5 കൊണ്ട് ഇതാ ഡിവൈഡ് ചെയ്യുന്നു. ഇറ്റ്സ് ഈക്വൽ ടു ആൻസർ ആയിട്ട് എന്ത് വരും, ഇതാ ഇവിടെ കട്ട് ചെയ്ത് പോകും. 5 3s are 15, 2 ക്യാരി ചെയ്യും, 5 5s are 25, ദാറ്റ് ഇസ് 35 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 6Cയിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 35 ആയിരിക്കും. അവരെല്ലാവരും കൂടിയാണ് 175 ബുക്ക് ഡൊണേറ്റ് ചെയ്തത്. ആൻഡ് 5 ബുക്കാണ് ഒരു കുട്ടി ശരാശരി കൊടുത്തതെന്നും കിട്ടി. റെഡിയാണോ? ആൻഡ് അതേപോലെ അടുത്തത് 6D കൺസിഡർ ചെയ്തപ്പോൾ അവിടെ 32 സ്റ്റുഡൻസ് ആണ് ഉള്ളത് ആകെ. അവരെല്ലാവരും കൂടെ ടോട്ടൽ എത്ര ബുക്ക് കൊടുത്തു എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഫിൽ ചെയ്യേണ്ടത്. ആൻഡ് ശരാശരി ഒരു കുട്ടി എത്ര ബുക്ക് കൊടുത്തു, 10 ബുക്ക് വീതം കൊടുത്തിട്ടുണ്ടെന്നും കിട്ടി. അപ്പോൾ അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടലാണ് അല്ലേ, ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ആവറേജിനെ നമ്പർ കൊണ്ട് ഇതാ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ, മൾട്ടിപ്ലിക്കേഷനാണ്. സോ ഇവിടെ ആവറേജ് എന്ന് പറയുന്നത് 32 ആണ്, നമ്പർ എന്ന് പറയുന്നത് 32 ആണ്, ആൻഡ് ആവറേജ് എന്ന് പറയുന്നത് 10 ആണ്. സോ 32 × 10 = 320 എന്ന് കിട്ടും, 320 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ആ മൂന്ന് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ടേബിൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികളോട് എക്സാമിന് ചോദിക്കും. സോ എന്തായാലും ഈ ഒരു ട്രയാങ്കുലർ ഫോമിൽ എൻ്റെ മക്കൾ പഠിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ സിമ്പിളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഫ്രണ്ട്സിലൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് തരാം. T = 20 and N =
4 and 8. Average അഥവാ ശരാശരിയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സോ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ എൻ്റെ ആൻസർ ഇടുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം